ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധയോസേ പിതാവിൻ്റെ വണക്കം മാസം 26-ാം തീയതി. മാർയോസേ പിതാവിന് മരണാനന്തരം ലഭിച്ച മഹത്വം. ഒരു വ്യക്തിക്ക് മരണാനന്തരം സ്വർഗത്തിൽ ലഭിക്കുന്ന മഹത്വം ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം ലോകത്തിൽ ധാർമ്മികമായ സ്വാധീനം ചെലുത്തി, തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി എത്രമാത്രം വരപ്രസാദം സമ്പാദിച്ചു, അഥവാ പരിത്രാണ കർമ്മത്തിൽ ആ വ്യക്തിയുടെ സ്ഥാനം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത്രേ വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെയും മറ്റുള്ളവരുടെയും അഭിമതം. ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഈശോ മിശിഹായും ദൈവമാതാവും കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ മഹത്വത്തിന് മാർയോസേ പിതാവ് അർഹനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ സൂര്യൻ മറഞ്ഞു, ഭൂമി മുഴുവൻ അന്ധകാരാവൃതമായി, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, അനേകം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പലർക്കും കാണപ്പെട്ടു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റവരുടെ ഗണത്തിൽ മാർയോസേ പിതാവും ഉൾപ്പെട്ടിരുന്നു എന്നാണ് പൊതുവായ അഭിപ്രായം. മാർയോസേപ്പിൻ്റെ മൃതശരീരം സംസ്കരിച്ച സ്ഥലം അജ്ഞാതമാണ്. പക്ഷേ ആ മൃതശരീരം സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് മാർയോസേ പിതാവിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആദിമ ക്രിസ്ത്യാനികൾ ആ സ്ഥലം എന്നും പരിപാവനമായി സൂക്ഷിക്കുമായിരുന്നു. വിശുദ്ധ പത്രോസിൻ്റെയും മറ്റ് അപ്പസ്തോലന്മാരുടെയും ശവകുടീരങ്ങൾ പൂജ്യമായി കരുതിയിരുന്ന ക്രിസ്ത്യാനികൾ വിശുദ്ധ യൗസേപ്പിൻ്റെ ശവകുടീരം യാതൊരു ബഹുമാനവും കൂടാതെ അവഗണിച്ചു എന്ന് കരുതുക യുക്തിപൂർവകമല്ല. മാർയോസേ പിതാവിൻ്റെ മൃതശരീരം ഭൂമിയിൽ എവിടെയെങ്കിലും അന്തിമവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലം ദൈവം തന്നെ പ്രസിദ്ധമാക്കുമായിരുന്നു. ചില വിശുദ്ധരുടെ ഭൗതിക അവശിഷ്ടങ്ങളുള്ള സ്ഥലത്തെ ദൈവം എത്രമാത്രം മഹത്വപ്പെടുത്തുന്നു. ആയതിനാൽ മാർയോസേ പിതാവ് മിശിഹ മരണമടഞ്ഞ അവസരത്തിൽ പുനരുത്ഥാനം ചെയ്തവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് സംയുക്തികം അനുമാനിക്കാം. മാർയോസേ പിതാവ് നമ്മുടെ ദിവ്യരക്ഷകനായ ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടത്തോടുകൂടെ സ്വർഗത്തിലേക്ക് ആരോപിതനായി എന്നും കരുതേണ്ടിയിരിക്കുന്നു. സ്വർഗീയ സൗഭാഗ്യത്തിൽ നമ്മുടെ വത്സല പിതാവ് വർണ്ണനാതീതമായ മഹത്വത്തിന് അർഹനാണ്. ഈശോ മിശിഹായും പരിശുദ്ധ കന്യകാ മറിയവും കഴിഞ്ഞാൽ സകല സ്വർഗവാസികളുടെയും സ്നേഹ ആദരങ്ങൾക്കും സ്തുതികൾക്കും അദ്ദേഹം പാത്രീഭൂതനായി. മാർയോസേ പിതാവിനെ അനുകരിച്ച് അദ്ദേഹത്തെപ്പോലെ വിശ്വസ്തതയോടുകൂടെ ദൈവസേവനവും മാനവകുല സേവനവും നിർവഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ മഹത്വം സ്വർഗത്തിൽ ലഭിക്കുന്നതാണ്. ജീവിതാന്തസ്സിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിക്കണം. നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് നാം എത്ര വൈഭവത്തോടുകൂടെ തന്മയത്വപൂർവ്വം നിർവഹിച്ചുവോ അതാണ് ഒരു വ്യക്തിയുടെ മഹത്വത്തിന് നിദാനം. പിതാവായ ദൈവം മാർയോസേപ്പിനെ ഭാരമേൽപ്പിച്ച ചുമതലയും ദൗത്യവും ഏറ്റവും പൂർണ്ണതയിൽ നിർവഹിച്ചു. സംഭവം: സ്പെയിനിൽ വലിയ സമ്പന്നനായ ഒരു പ്രഭു തിരുസഭയുടെ പ്രബോധനങ്ങളെയും ദൈവപ്രമാണങ്ങളെയും അവഗണിച്ചുകൊണ്ട് സുഖലോലുപ ജീവിതം നയിച്ചിരുന്നു. അയാളുടെ നടപടികളെ ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ സ്വപുത്രനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. ഭാര്യയും ഇടവക വികാരിയും നൽകിയ ഉപദേശങ്ങൾ തൃണവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു സ്ത്രീ മാർയോസേ പിതാവിൻ്റെ ഒരു മനോഹര ചിത്രം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു.
അത് അവളുടെ ഭർത്താവ് വരച്ചതാണ്. ഭർത്താവ് നിരാലംബനും രോഗബാധിതനും ആയി കഴിയുകയാണ്. ഉപജീവനത്തിന് മറ്റൊരു മാർഗവുമില്ല. അതിനാൽ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും ആ സ്ത്രീ അപേക്ഷിച്ചു. രൂപം വളരെ മനോഹരമായതിനാൽ അത് വാങ്ങിച്ചിട്ട് ആവശ്യപ്പെട്ട വില കൊടുത്തു. തിരുസ്വരൂപം മാർ യൗസേപ്പിൻ്റെ മരണത്തിൻ്റെ രംഗം ചിത്രീകരിച്ചതാണ്. അയാൾക്ക് ചിത്രം കണ്ടപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. കഴിഞ്ഞ കാലത്തെയും സ്വന്തം തെറ്റുകളെയും പറ്റി അയാൾ ചിന്തിച്ചു. ചിത്രം വരച്ചത് അദ്ദേഹം വീട്ടിൽ നിന്ന് മാറ്റിപ്പായിച്ച സ്വന്തം പുത്രനാണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ പ്രഭു പശ്ചാത്താപഭരിതനായി പുത്രനെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അയാൾ പാപസങ്കീർത്തനം നടത്തി ഉത്തമ ക്രിസ്തീയ ജീവിതം നയിച്ചു. ജപം. സ്വർഗരാജ്യത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണ്ണനീയമായ സൗഭാഗ്യത്തിനും അർഹനായിത്തീർന്ന ഞങ്ങളുടെ പിതാവായ മാർ യൗസേപ്പെ, അങ്ങേ വത്സല മക്കളായ ഞങ്ങൾക്കും ഈശോമിശിഹായോടും പരിശുദ്ധ കന്യകാമറിയത്തോടും അങ്ങയോടും യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ ഭാഗഭാക്കുകളാകുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു നൽകണമേ. ദൈവം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതലകളും വിശ്വസ്തതാപൂർവ്വം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളിലുണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ഭാവിയിൽ തീക്ഷ്ണതയോടെ ജീവിക്കുന്നതാണ്. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. വിശുദ്ധ യോസേ പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യോസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ,
ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തെ സുകൃതജപം. സ്വർഗീയ മധ്യസ്ഥനായ വിസ്തയോസേപ്പെ, ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ.